നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവെ നിൻ്റെ വിഷയമാണ് ഏറ്റവും വലിയ വിഷയം, എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ എൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ, എൻ്റെ ദ ബിഗ്ഗസ്റ്റ് കൺസേൺ, എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവെ നിൻ്റെ വിഷയമാണ്, അതാണ് അള്ളാഹു അക്ബർ. അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു എന്നാണ് നിസ്കരിക്കുമ്പോൾ വിചാരിക്കേണ്ടത് അല്ലേ? അപ്പോഴല്ലേ ഖുശൂ ഉണ്ടാവുക എന്ന് പറയാം. അള്ളാഹിൻ്റെ മുമ്പിലായിട്ട് നിസ്കരിക്കുന്നു എന്ന് തോന്നണം, പുണ്യനബി തങ്ങൾ അടുത്തുണ്ട് എന്ന് തോന്നണം. അതിനാണ് അസ്സലാമു അലൈക അയ്യുഹ നബി, നബിയെ അങ്ങയുടെ മേൽ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തൊട്ടുമുമ്പിലുണ്ട് എന്ന ഒരവസ്ഥയിൽ പറയുന്ന വാക്കാണത്. അസ്സലാമു അലൈക അല്ലെങ്കിൽ അസ്സലാമു അലൈഹി എന്ന് പറയാം, അവരുടെ മേൽ സലാം ഉണ്ടാവട്ടെ. അയ്യുഹ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നമ്മൾ കുത്തുബുകളുണ്ട്, അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, മുമ്പിലുള്ള ആൾക്കാരെ പറ്റി അയ്യുഹ എന്ന് പറയുള്ളൂ. പെണ്ണാണെങ്കിൽ അയ്യച്ചുഹ എന്ന് പറയും. അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ എന്ന് അതിനർത്ഥം. അതാണ് മിമ്പർ മുൻ ഖതീബ് ഉസ്താവ് പറയുക, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ, മുമ്പിലുള്ള ആൾക്കാരെ വിളിക്കാൻ അയ്യുഹ എന്ന് വിളിക്കുക. മുമ്പിലില്ലാത്തവരാണെങ്കിൽ ഉലായിക്ക എന്നാണ് പറയുക. അവർ മുമ്പിലുള്ളവരെ സംബന്ധിച്ച് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല, ഇവിടെ ഉള്ളവർ ഹ ഉലായി ഈ കൂട്ടർ, അവരോട് സംസാരിക്കുകയാണെങ്കിൽ അയ്യുഹന്നാസ്, അയ്യുഹൻ നബി, നബിയായവരെ, റസൂലായ നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ, വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെയും ഹബീബായ നബി തങ്ങളുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചു തമ്പുരാൻ്റെ മുമ്പിലുള്ള ഹുദൂറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു ഇബാദത്താണ് നിസ്കാരം. അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന നിസ്കാരം, അതാ ആ ഇബാദത്താണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത, അതാണ്. അതുകൊണ്ട് ആ നിസ്കാരം അള്ളാഹുവിൻ്റെ ഹളറത്തിൽ നിന്നുകൊണ്ട്, മുഖാമുഖം നിന്നുകൊണ്ട് നബി ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ ഇബാദത്തിൻ്റെ നേച്ചർ ഈ ഫേസ് ടു ഫേസ് ആണ്. അതുകൊണ്ട് നബി ഞങ്ങളെ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ഹളറത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നബി ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്തതാണ്. എന്തേ, നിസ്കാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്ന ബോധമാണ്. അതില്ലാതെ ഇങ്ങനെ കൈയ്യട്ടി കുത്തി മറിഞ്ഞു പോന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ കാര്യമായ ഫലം കിട്ടൂല. നിസ്കരിച്ചു എന്ന് വെച്ചാൽ ടിക്കറ്റ് പോകാം, നിസ്കരിച്ചിട്ടുണ്ട് എന്തേ ഗുണമുണ്ടോ, ഒന്നും കിട്ടാണ്ടാവില്ല. ആൾ ഡ്യൂട്ടിക്ക് വന്നു കൂടോ, വന്നിട്ടുണ്ട്, പ്രൊമോഷൻ കിട്ടുമോ, ഏ ഒരു പണിയെടുക്കാതെ നടക്കുന്നത്, പഞ്ചിങ് കറക്റ്റാണ് പിന്നെ പോവില്ല, എന്തുകൊണ്ട് കാര്യം, വേണ്ട കറക്റ്റ് പഞ്ച് ചെയ്തിട്ട് പിന്നെ ഇറങ്ങിപ്പോരാ, എന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ രണ്ടാം പഞ്ച് ചെയ്ത് പോരാ. അപ്പോൾ അവൻ വന്നു പോയി, ഇതിൻ്റെ ഇടക്ക് മുഴുവൻ പണിയെടുത്തു എന്നാണ് ഓൻ്റെ കണക്കിൽ. പക്ഷേ പണിയെടുക്കാൻ ഞാൻ കിട്ടുമോ, കിട്ടൂല. അള്ളാഹുവിൻ്റെ ഹളറത്തിൽ നിൽക്കുന്ന ബോധം വേണം. അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്ത ഇബാദത്താണ്.